The mournful solitude of your room. നിങ്ങൾക്ക് വിരസമായിരിക്കുമ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും? മോൺഫുൾ സോളിറ്റ്യൂഡ്, അതായത് മോൺഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലാപം അല്ലെങ്കിൽ വിലാപനം നടത്തുന്ന ഒരവസ്ഥയാണ്. അതായത് മരിച്ചവരെ ഓർത്ത് കരുതുന്നതിനാണ് വിലാപം എന്ന് പറയുക. അതായത് ദുഃഖാർദ്രമായ അവസ്ഥയ്ക്കാണ് മോൺഫുൾ എന്ന് പറയുക. അപ്പോൾ ദ മോൺഫുൾ സോളിറ്റ്യൂഡ് ഓഫ് യുവർ റൂം, അതായത് നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഏകാന്തത നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മരിച്ച വീട്ടിലെ ഒരു അവസ്ഥ, അതായത് വളരെ ദുഃഖാർദ്രമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എപ്പോൾ യു വേക്ക് അഗെയിൻ, ആ ലഹരി തീർന്ന് നിങ്ങൾ നേരത്തെ കുടിച്ച് ആസ്വദിച്ച ആ ലഹരി തീരുമ്പോൾ നിങ്ങൾ വീണ്ടും പച്ചയ്ക്ക് എഴുന്നേൽക്കും. യു വേക്ക് അഗെയിൻ. ഡ്രഗ്ഗണ്ണസ് ഓൾറെഡി ഡിമിനിഷിങ് ഓർ ഗോൺ. നേരത്തെ നിങ്ങളിൽ കുടിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആസ്വദിച്ചിട്ടുണ്ടായിരുന്ന ആ ഡ്രങ്കണ്ണസ്, ആ ലഹരി ഓൾറെഡി ഡിമിനിഷിങ്, ഒന്നുകിൽ ഡിമിനിഷ് ചെയ്തിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും, ഓർ ഗോൺ, അല്ലെങ്കിൽ ആ ലഹരി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യും, എന്ത് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ലഹരി ആസ്വദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒന്നും അറിയുന്നില്ല, ഏകാന്തത അറിയുന്നില്ല, ദുഃഖം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. മറിച്ച് ആ കെട്ടിറങ്ങുമ്പോൾ, ആ ലഹരി ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ സോളിറ്റ്യൂഡും സങ്കടകരമായിട്ടൊക്കെ തോന്നും. അങ്ങനെ വരുമ്പോൾ ആസ്ക് ദ വിൻഡ്, കാറ്റിനോട് ചോദിക്കുക, ദ വേവ് തിരമാലകളോട് ചോദിക്കുക, ദ സ്റ്റാർ നക്ഷത്രങ്ങളോട് ചോദിക്കുക, ദ ബേർഡ് പക്ഷികളോട് ചോദിക്കുക, ദ ക്ലോക്ക് ഘടികാരത്തോട് ചോദിക്കുക, എവ്രിതിങ് ദാറ്റ് ഈസ് ഫ്ലൈങ്, പറക്കുന്ന ഏത് വസ്തുക്കളുണ്ടോ അല്ലെങ്കിൽ ഏത് ജീവികളുണ്ടോ അവരോടൊക്കെ ചോദിക്കുക, എവറിത്തിങ് ദാറ്റ് ഈസ് ഗ്രോണിങ് അല്ലെങ്കിൽ മുരളുന്ന ഏതൊക്കെ ജീവികളുണ്ടോ അവരോട് ചോദിക്കുക, എവറിത്തിങ് ദാറ്റ് ഈസ് റോളിങ് ഉരുണ്ട് നീങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ അതിനോടൊക്കെ ചോദിക്കുക, എവറിത്തിങ് ദാറ്റ് ഈസ് സിംഗിങ് പാട്ട് പാടുന്ന എന്തെങ്കിലും ജീവികളുണ്ടോ അല്ലെങ്കിൽ വസ്തുക്കളുണ്ടോ അല്ലെങ്കിൽ ആളുകളുണ്ടോ അവരോടൊക്കെ ചോദിക്കുക, എവറിത്തിങ് ദാറ്റ് ഈസ് സ്പീക്കിംഗ് സംസാരിക്കാൻ കഴിവുള്ള ആരൊക്കെയുണ്ടോ അതിനോടൊക്കെ ചോദിക്കുക, ആസ്ക് വാട്ട് ടൈം ഇറ്റ് ഈസ്, ആദ്യം ചോദിക്കേണ്ട എന്താണ്, ആസ്ക് വാട്ട് ടൈം ഇറ്റ് ഈസ്, ഇപ്പോൾ സമയം എന്തായി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കെട്ടഴിഞ്ഞ് നിങ്ങൾ നോർമൽ ഒരു കണ്ടീഷനാവുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥലകാലബോധം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന സകല ചരാചരങ്ങളോടും നിങ്ങൾ ചോദിക്കുക, ഇപ്പോൾ നേരം എന്തായി. അതായത് ആ ലഹരി നമ്മളെ വിട്ടുപോയിട്ട് കുറച്ച് സമയമായിരിക്കുന്നു, ആ സമയം കൊണ്ട് തന്നെ, ആ നിസ്സാര സമയം കൊണ്ട് തന്നെ നമ്മൾ വിരസതയും ഏകാന്തതയും സങ്കടമൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഈ സകല ചരാചരങ്ങളോടും ചോദിക്കുക, കാരണം അവരൊക്കെ ലഹരിയിലാണ് ഫുൾ ടൈം. അപ്പോൾ അവരോട് ചോദിക്കുക, ഇപ്പം സമയം എന്തായെന്നുള്ളത്. ആൻഡ് വിൻഡ് വേവ് സ്റ്റാർ ബേർഡ് ക്ലോക്ക് വിൽ ആൻസർ യു. അപ്പോൾ ആ ചരാചരങ്ങൾ, കാറ്റും പക്ഷിയും നക്ഷത്രവും എല്ലാം നമ്മളോട് മറുപടിയായിട്ട് പറയും, ഇറ്റ് ഈസ് ടൈം ടു ബി ഡ്രങ്ക്. സുഹൃത്തെ, വീണ്ടും ലഹരി നുണയുവാനുള്ള സമയമായിരിക്കുന്നു. ഇറ്റ് ഈസ് ടൈം ടു ബി ഡ്രങ്ക്, നിങ്ങൾ കുടിച്ച് പൂസാവുവാനുള്ള സമയമായിരിക്കുന്നു. സോ ആസ് നോട്ട് ബി ദ മാർട്ടീഡ് സ്ലേവ്സ് ഓഫ് ടൈം, ബി ഡ്രങ്ക്. അപ്പോൾ അത് എന്തിനാണ് ഞാൻ കുടിക്കാനുള്ള ടൈമായിരിക്കുന്നു എന്ന് പറയാൻ കാരണം, സോ ആസ് നോട്ട് ബി ദ മാർട്ടീഡ് സ്ലേവ്സ് ഓഫ് ടൈം, കാലം അടിമകളാക്കി വെച്ച് നമ്മളെയൊക്കെ രക്തസാക്ഷികളാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ശിരസറക്കുകയാണ്. ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലും സങ്കടങ്ങളിലും കഷ്ടപ്പാടുകളിലും നമ്മളെ ഇട്ടുലച്ച് നമ്മുടെ നടുവൊടിച്ച് നമ്മളെ ഭൂമിയോട് ചേർത്ത് നിർത്തി നമ്മുടെ പതുക്കെ പതുക്കെ നമ്മളെ കഴുത്തറുത്തുകൊണ്ടിരിക്കുകയാണ് കാലം എന്ന് പറയുന്നത്. ആ കാലത്തിൻ്റെ ക്രൂരമായ കൈകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബി ഡ്രങ്ക്, നിങ്ങൾ പോയി കുടിക്കൂ. ബി കണ്ടിന്യൂലി ഡ്രങ്ക്, അത് നിർത്തരുത്. ജീവിതകാലം മുഴുവൻ തുടർച്ചയായിട്ട് ആ ലഹരി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക, ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക, കുടിച്ചുകൊണ്ടേയിരിക്കുക. അതെന്തായിരിക്കണം എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഓൺ വൈൻ, ഒന്നുകിൽ അത് മദ്യമായിരിക്കാം, ഓൺ പോയട്രി അതല്ലെങ്കിൽ കവിതയാവാം, ഓർ ഓൺ വിർച്യു അതല്ലെങ്കിൽ നന്മയാവാം, ആസ് യു വിഷ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വീണ്ടും വഴിതെറ്റിക്കാനുള്ളൊരു കവിതയല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അവസാന ആ വരി വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്താണോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊണോട്ടോണസിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സോറോസിനെയോ നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റി നിർത്തുന്ന എന്താണോ നിങ്ങളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന ആ ലഹരി, ആ ലഹരി ജീവിതകാലം മുഴുവൻ ആസ്വദിക്കുക. ടൈം കനോട്ട് ബോദർ യു, കാലത്തിന് നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കാൻ കഴിയുകയില്ല. യു ക്യാൻ സർവൈവ് ദാറ്റ്.
അത് അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ആ ലഹരി മണഞ്ഞുകൊണ്ടേയിരിക്കുക, കാരണം നിങ്ങൾ മാത്രമല്ല സകല ചരാചരങ്ങളും ആ ഭൂമിയിൽ. കാരണം നക്ഷത്രങ്ങളോട് ചോദിച്ചാൽ അവയ്ക്ക് സങ്കടമുണ്ടോ? ഇല്ല. കാറ്റിനോട് ചോദിച്ചാൽ സങ്കടമുണ്ടോ? ഇല്ല. അവരൊക്കെ അവരുടെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിക്കോസ് അവരവരുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ദാറ്റ് യു ക്യാൻ ആൾസോ ഡു, നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാം എന്നുള്ളതാണ് കവി പറയുന്നത്. ഇത്രയാണ് ഈ കവിത, ചെറിയൊരു പോയമാണ്. ഇനി ഇതിൻ്റെ നോട്ട്സും പിന്നെ ഇതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററിൻ്റെ നോട്ട് പോയതിൻ്റെ നോട്ടും ഒരുമിച്ച് ഞാൻ തരുന്നുണ്ട്. അത് രണ്ടും എഴുതിയെടുക്കണം. ഓക്കെ.